ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചൂര വെച്ചിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫ്രൈ ആണ്. നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് ഓൺ ആക്കുക. അതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 3/4 teaspoon മഞ്ഞപ്പൊടി, 2 ചെറിയ കഷ്ണം ഇഞ്ചി, 10-12 അല്ലി വെളുത്തുള്ളി, 10 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് ജാറിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഈ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പച്ചമുളക്, മഞ്ഞപ്പൊടി, കറിവേപ്പില. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് മിക്സിയിൽ അടിക്കാം. വെളിച്ചെണ്ണയും കൂടെ ചേർത്തതായി ഒരു പരുവത്തിന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫിഷിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഫിഷിൽ മസാല തേച്ച് വെച്ചിട്ട് ഇപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഗ്യാസിലേക്ക് വെച്ചിട്ടുള്ള തവ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഫിഷ് ഇട്ട് കൊടുക്കുകയാണ്. ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഫിഷ് എല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാല തയ്യാറാക്കാം. ഫിഷ് ഫ്രൈ ചെയ്ത അതേ എണ്ണയിലേക്ക് 2 സവാള കട്ട് ചെയ്തതാണ്. അത് ഇതിലേക്കിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയുടെ നിറമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അതിലേക്ക് 4 അല്ലി വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് വഴറ്റിയതിന് ശേഷം സവാളയും വെളുത്തുള്ളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 teaspoon മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 teaspoon കുരുമുളക് പൊടി ഇടാം. പിന്നെ ഇത് നമ്മൾ ഫിഷിലേക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പച്ചമുളക് നന്നായിട്ട് അരച്ച് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. 1/2 teaspoon ഗരം മസാല കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചൂടുവെള്ളത്തിൽ ഇവിടെ കുറച്ച് പിണമ്പുളി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കൂടുതൽ ഒഴിച്ചു കൊടുക്കരുത്. അതിനുശേഷം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് മാത്രം ഒഴിച്ചാൽ മതിയാവും. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷ് ഇട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷ് എല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് 20 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം.
20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ സ്പെഷ്യൽ ചൂര ഫ്രൈയുടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതൊന്ന് ഫ്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.